ഹലോ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ചില റിപ്ലൈകൾ വളരെ അറിവില്ലാത്തതുപോലെയുള്ള രീതിയിൽ കണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. മാത്തമാറ്റിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് ഞാനിവിടെ ഡ്രോ ചെയ്യാം. ഇതിനെ ലെങ്ത് എൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. റെഫറൻസ് ആക്സിസുകളായിട്ടുള്ള എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഈ ഇൻക്ലൈൻഡ് ലെങ്തിനെ പ്രൊജക്റ്റ് ചെയ്താൽ, ഞാൻ ഈ താഴെ വരയ്ക്കുന്നതാണ് എക്സ് ആക്സിസ്. ഒറിജിനലായിട്ട് എല്ല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ വൈ ആക്സിസ്. ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നോക്കുക, ഒരു കല്ല് ഡ്രോപ്പ് ചെയ്യുന്ന പോലെയാണ്. ആ ലെങ്തിൻ്റെ ടിപ്പിൽ നിന്നുകൊണ്ട് താഴേക്ക് ഒരു കല്ല് ഡ്രോപ്പ് ചെയ്താൽ അവിടെ അതിൻ്റെ പ്രൊജക്റ്റഡ് റിസൾട്ട് കിട്ടുന്നു. ഇത്രയുമേ ആ ലെങ്ത് കിട്ടുകയുള്ളൂ, ഇവിടെ മുതൽ ഇവിടം വരെ. അതിന് മാത്തമാറ്റിക്കലി ഒരു വാല്യൂ കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഐഡിയ ഇതാണ്, ഇവിടെയുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എൽ കോസ് തീറ്റ, ദാറ്റ് ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് വിത്ത് കോസ് തീറ്റ. അതുപോലെ ഈ വൈ ആക്സിസിലേക്കും ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാം. ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഞാൻ ആ പ്രൊജക്റ്റഡ് റിസൾട്ട് വൈ ആക്സിസിലുണ്ടാകുന്നത് മറ്റൊരു കളറിൽ ഇവിടെ വരയ്ക്കാം, ബ്ലൂ കളറിൽ. ഇതാണ് ആ പ്രൊജക്ഷൻ്റെ റിസൾട്ട്. ഇത്രയേ ഉണ്ടാവുകയുള്ളൂ, ഇത്രയും ഹൈറ്റേ അതിനുണ്ടാവുകയുള്ളൂ, അതിനപ്പുറത്തോട്ടുണ്ടാവില്ല. കാരണം ഇൻക്ലിനേഷനും എല്ലും എല്ലിൻ്റെ ലെങ്തും എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് താഴേക്കുള്ള പ്രൊജക്ഷനും ഈ വൈ ആക്സിലേക്കുള്ള പ്രൊജക്ഷനും. ഈ ബ്ലൂ കളർ ലെങ്തിനെ പഠിച്ചിരിക്കുന്നത് എൽ സൈൻ തീറ്റ എന്നാണ്. ഈ രണ്ട് വാല്യൂസാണ് നമ്മൾ കമ്പോണൻസ് എന്ന പേരിൽ അറിയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻക്ലൈൻഡ് ലെങ്ത് ആണ് റിയൽ ഒബ്ജക്റ്റ്. അത് താഴെ എക്സ് ആക്സിസുമായിട്ട് മെഷർ ചെയ്ത ആംഗിളാണ് തീറ്റ. ആ ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്ന കമ്പോണൻറ്റിനെ എൽ കോസ് തീറ്റ എന്നും അതിനപ്പുറത്ത് വരുന്ന കോഞ്ചുഗേറ്റ് കമ്പോണൻറ്റിനെ എൽ സൈൻ തീറ്റ എന്നും വിളിക്കുന്നു. ഇതാണ് റെക്ടിലീനിയർ കമ്പോണൻസ്, റെക്റ്റാംഗുലർ കമ്പോണൻസ്, 90 ഡിഗ്രിയിലുള്ള രണ്ട് കമ്പോണൻസ്. ആക്ച്വലി ഈ കമ്പോണൻസ് 90 ഡിഗ്രിയിൽ അല്ല, ജനറലി സ്പീക്ക് പറയുകയാണെങ്കിൽ ഏത് ആംഗിളിലും രണ്ട് കമ്പോണൻസ് എഴുതാം. ഫസ്റ്റ് കമ്പോണൻറ്റ് സെക്കൻഡ് കമ്പോണൻറ്റ് ഇടയ്ക്ക് ലെസ് ദാൻ 90 ഡിഗ്രി ആവാം, എക്സാക്റ്റ് 90 ഡിഗ്രി ആവാം, മോർ ദാൻ 90 ഡിഗ്രി ആവാം. അങ്ങനെ ഒരു ജനറൽ സിറ്റുവേഷനെക്കുറിച്ച് ഞാനിവിടെ ഒന്ന് പറയാം. ഫിസിക്സില് മെക്കാനിക്സിൽ ഫോഴ്സ് ബേസ് ചെയ്താണല്ലോ നമ്മൾ ഈ കമ്പോണൻസിൻ്റെ ഉപയോഗം കൂടുതൽ വരുന്നത്. ഞാനിവിടെ ഒരു ഫോഴ്സ് എഫ് എടുക്കുകയാണ്, വെക്റ്റർ എഫ്. അതിന് രണ്ട് കമ്പോണൻസ് എഴുതാൻ എനിക്കൊരു താല്പര്യം. ഞാൻ അതിന് രണ്ട് ആക്സിസുകൾ എനിക്ക് വേണം. എക്സ് ആക്സും വൈ ആക്സും ഒക്കെ വിട്ടേക്ക്. ഒരു ഹൊറിസോണ്ടൽ എക്സും വെർട്ടിക്കൽ വൈയും ഒന്നുമല്ല, ഞാൻ വെറുതെ രണ്ട് ആക്സിസ് ലൈനുകൾ വരയ്ക്കുകയാണ്. ഒന്ന് ഇതാ ഇങ്ങോട്ട് എക്സ്, ഒന്ന് ഇതാ അങ്ങോട്ട് വൈ. ലെങ്ത് കുറഞ്ഞു പോയി, എനിക്കിവിടെ ലെങ്ത് കൂട്ടി വരയ്ക്കേണ്ടിയിരുന്നു. ഇവിടെയും ലെങ്ത് കുറഞ്ഞു പോയി. കൂട്ടി വരച്ചാലേ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ. ഈ ഫോഴ്സിൻ്റെ രണ്ട് കമ്പോണൻസ് ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ആക്സിസുകളിൽ എനിക്ക് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ചില ആംഗിൾസ് ഇവിടെയും അതിനുവേണ്ടി ആവശ്യമുണ്ട്. നോക്കുക, ഈ താഴെയുള്ള ആംഗിളിനെ ഞാൻ തൽക്കാലം ആൽഫ എന്ന് വിളിക്കുന്നു, മുകളിലുള്ള ആംഗിളിനെ ബീറ്റ എന്ന് വിളിക്കുന്നു. ടോട്ടൽ ആംഗിൾ ആൽഫ പ്ലസ് ബീറ്റ. നമ്മുടെ ഈ ഒരു റെക്റ്റാംഗുലർ കമ്പോണൻസ് സിസ്റ്റത്തിൽ താഴെയുള്ള ആംഗിളും മുകളിലുള്ള ആംഗിളും അതിൻ്റെ ടോട്ടൽ 90 ഡിഗ്രിയാണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന കേസിൽ ആൽഫയും ബീറ്റയും ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്താൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. പരസ്പരം പെർപെൻഡിക്കുലറായിട്ടുള്ള രണ്ട് ആക്സസുകളിലേക്കാണല്ലോ കമ്പോണൻസ് പ്രൊജക്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച്. ഇത് അങ്ങനത്തെ ആംഗിൾ ആക്സസുകളല്ല. എൻ്റെ എക്സ് ആക്സിസ് ഈ ഒരു അവസ്ഥയിലും വൈ ആക്സിസ് മറ്റൊരു വ്യത്യസ്തമായ അവസ്ഥയിലുമാണ്.
ടോട്ടൽ ആൽഫ പ്ലസ് ബീറ്റ 90 ഡിഗ്രി അല്ല, മേ ബി മോർ ദാൻ 90 ഓർ ലെസ് ദാൻ 90. ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നോക്കുക, ഈ ഈ ഫസ്റ്റ് കേസിലെ എക്സ് ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തപ്പോഴാണല്ലോ എൽ കോസ് തീറ്റ കിട്ടിയത്, ഡൗൺവേർഡ് പ്രൊജക്റ്റ് ചെയ്തു. ഈ പ്രൊജക്ഷൻ വൈ ആക്സിസിന് പാരലലാണ്, ഗ്രീനും ഗ്രീനും നോക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വൈ ആക്സിസ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ആ ഇൻക്ലൈൻഡ് വൈ ആക്സിസിന് പാരലലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. എനിക്കിവിടെ ഒന്ന് അവസാനിച്ചു. അപ്പോൾ എക്സസൈസിൽ എനിക്ക് ആ എഫ് എന്ന് പറയുന്ന ഫോഴ്സിന് കിട്ടിയ കമ്പോണൻ്റ് ഇതാണ്. ഞാൻ ആ കമ്പോണൻറ്റിനെ പി എന്ന് വിളിക്കാം തൽക്കാലത്തേക്ക്. ഇനി ഇതുപോലെ തന്നെ നോക്കുക, ഫസ്റ്റ് കേസിൽ നോക്കുക, വൈ ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് ബ്ലൂ കളറിലുള്ള എൽ സൈൻ തീറ്റ കണ്ടെത്തിയത്. ഈ വൈ ആക്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്തത് ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യണം, അതായത് എക്സ് ആക്സിസിന് പാരലലായിട്ടാണ് വൈ ആക്സിലേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് ആ ബ്ലൂ കളർ ഹൈറ്റ് കണ്ടെത്തിയത്. അപ്പോൾ നമുക്കിവിടെയും എക്സ് ആക്സിസിന് പാരലലായിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ഞാൻ അവിടെ കിട്ടിയ റിസൾട്ട് ലെങ്തും ബ്ലൂ കളറിൽ വരയ്ക്കാം. ഇതാണ് പോർഷൻ അവിടെ കിട്ടുന്ന കമ്പോണൻറ്റ്, ഇതിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു പഴയൊരു സമ്പ്രദായം അനുസരിച്ച് ഇത് റിസൾട്ടൻ്റ് ആയിട്ട് എടുക്കാമല്ലോ. ഇത് പാലലോഗ്രാമാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്, പാലലോഗ്രാം ലോ ആണ് ചെയ്തിരിക്കുന്നത്. പിയും ക്യൂയും എന്ന രണ്ട് അഡ്ജസ്റ്റൻ സൈഡ്സ് ആക്കി ഒരു പാലലോഗ്രാമിൽ തന്നിരിക്കുന്ന രണ്ട് ഫോഴ്സുകളെ ഫിറ്റ് ചെയ്യാമെങ്കിൽ അവിടെ കറക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന പാലലോഗ്രാമിൻ്റെ ഡയഗണലാണ് ആ റിസൾട്ടൻ്റ്. അത് തിരിച്ചും പറയാമല്ലോ, ഒരു പാലലോഗ്രാമിൻ്റെ ഡയഗണൽ റിസൾട്ടൻ്റ് ആണെങ്കിൽ അതിൻ്റെ പാലലോഗ്രാമിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ്സ് ആയിട്ട് വരുന്ന പിയും ക്യൂവും ആ റിസൾട്ടൻറ്റിൻ്റെ രണ്ട് കമ്പോണൻസാണ്. ഈ പിയും ക്യൂവും ആഡ് ചെയ്തപ്പോഴാണ് ആറ് കിട്ടുന്നത്, ഈ ആറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഈ പിയും ക്യൂവും. അപ്പോൾ നമ്മുടെ ആ പാലലോഗ്രാം ലോയുടെ ആ അവസ്ഥയാണ് നമ്മളിവിടെ ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് റിസൾട്ടൻറ്റിനെ രണ്ട് കമ്പോണൻസ് ആക്കി എഴുതി മാറ്റാനുള്ള, അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെ രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റാനുള്ള ഒരു ജനറൽ ഐഡിയ. അല്ലാതെ ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന പോലെ ഒരു എക്സ് ആക്സിലും വൈ ആക്സിലും അല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ പാലലോഗ്രാം ഒരു എക്സാംഗിൾ എക്സാക്റ്റ് റെക്റ്റാംഗിൾ ഷേപ്പ് ആകുന്നുവെന്ന് മാത്രം. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എന്താണ് ഈ ഫസ്റ്റ് കമ്പോണൻ്റിൻ്റെ വാല്യൂ എന്ന് നമുക്ക് ഞാൻ മുമ്പ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണത്. ഞാനിത് ഇവിടെ സൈഡിലേക്ക് മാറ്റി എഴുതാം. പി സിക്വൽ ടു നമ്മുടെ കയ്യിലുള്ള ഫോഴ്സ് വെക്റ്റർ ആറാണ്, അതുപയോഗിച്ച് വേണം എഴുതാൻ, ഈ ആംഗിൾ ഉപയോഗിച്ച് വേണം എഴുതാൻ. ആർ സൈൻ ബീറ്റ ഡിവൈഡ് ബൈ ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫോമാണ് സൈൻ ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ, ക്യൂവിൻ്റെ വാല്യൂ ഇതുപോലെ തന്നെ എഴുതാം. ക്യൂ ഈസ് ഈക്വൽ ടു ആർ സൈൻ ആൽഫ ഡിവൈഡ് ബൈ സൈൻ ആൽഫ പ്ലസ് ബീറ്റ. ഇതാണ് അതിൻ്റെ കമ്പോണൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ ഫോർമുല. നോക്കുക, താഴത്തെ പി കമ്പോണൻറ്റ് കിട്ടാൻ മുകളിലത്തെ ആംഗിളിൻ്റെ സൈനാണ് എഴുതിയത്, മുകളിലത്തെ ക്യൂ കമ്പോണൻറ്റ് കിട്ടാൻ താഴത്തെ ആംഗിളിൻ്റെ സൈനാണ് എഴുതിയത്. രണ്ട് കമ്പോണൻസിൻ്റെ ഫോർമുലയിൽ ന്യൂമറേറ്റർ ശ്രദ്ധിക്കുക, അപ്പുറത്തുള്ള ആംഗിളുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വിത്ത് ദി ഹെൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സൈൻ ഫംഗ്ഷനാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഇത് തന്നെയാണ് ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ കാണുന്ന കമ്പോണൻസ്. ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ ഈ ഒരു അപ്രോച്ച് അനുസരിച്ച് എഴുതാനാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയും മുകളിലുള്ള ആംഗിൾ 90 മൈനസ് തീറ്റയുമാണ്. അപ്പോൾ ആദ്യം താഴത്തെ കമ്പോണൻ്റ് എഴുതാം, എൽ താഴത്തെ കമ്പോണൻ്റ് ഈ പി വാല്യൂ ആണല്ലോ, സൈൻ ബീറ്റ. അപ്പോൾ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ, എൽ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, അതൊക്കെ നമ്മളിവിടെ എടുത്ത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. എൽ സൈൻ 90 മൈനസ് തീറ്റ ഡിവൈഡ് ബൈ എന്താണ് സൈൻ ആൽഫ പ്ലസ് ബീറ്റ, ഇവിടെ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ആണ്, അതായത് സൈൻ 90, സൈൻ 90 വൺ ആണ്. അപ്പോൾ ഇതിന് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് സൈൻ 90 മൈനസ് തീറ്റ, എൽ കോസ് തീറ്റ ഡിവൈഡ് ബൈ വൺ. അങ്ങനെയാണ് ഈ ഒരു കമ്പോണൻ്റ് വാല്യൂ കിട്ടിയത്.
ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റോ ആ സൈഡിലുള്ള കമ്പോണൻ്റ് എഴുതാൻ ഇപ്പുറത്തുള്ള ആംഗിളിൻ്റെ സൈൻ എഴുതിയാൽ മതി. ഇപ്പുറത്തുള്ള ആംഗിളിൻ്റെ സൈൻ ഇതാ ഈ ഫോർമുല. ക്യൂ എഴുതുമ്പോൾ ആൽഫ ആംഗിൾ ഉപയോഗിച്ച് വേണം എഴുതാൻ. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറിലുള്ള ഇവിടെയുള്ള ഈ കമ്പോണൻ്റ് എഴുതാൻ ഈ തീറ്റ ആംഗിൾ ഉപയോഗിച്ച് വേണം എഴുതാൻ. അപ്പോൾ എൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ അഗെയിൻ സൈൻ 91. അങ്ങനെയാണ് നമുക്കൊരു എക്സ് ആക്സിസിലും വൈ ആക്സിലും ഉള്ള ഈ 90 ഡിഗ്രി കമ്പോണൻസ് എൽ കോസ് തീറ്റയും എൽ സൈൻ തീറ്റയും ആയത്. അതിനടിസ്ഥാനം നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സിനെ റിസൾട്ടൻറ്റിൽ നിന്ന് കണ്ടെത്താനുള്ള ഈ ഒരു ട്രിഗണോമെട്രിക്കൽ റിലേഷൻഷിപ്പാണ്. ഒന്നുകൂടെ മനസ്സിലാക്കുക, ഒരു റിസൾട്ടൻറ്റ് ഏതെങ്കിലും ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡിനെ ചേരുന്ന ഒരു ഡയഗണലാക്കി റെപ്രസെൻ്റ് ചെയ്താൽ ആ ഫസ്റ്റ് അഡ്ജസൻറ്റ് സൈഡ് ഈ രീതിയിലും സെക്കൻഡ് അഡ്ജസൻറ്റ് സൈഡ് ഈ രീതിയിലും കണ്ടെത്തുന്നതിനെയാണ് കമ്പോണൻസ് ഓഫ് ഫോഴ്സസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. ഇതിൻ്റെ റിവേഴ്സ് ആണല്ലോ കമ്പോസിഷൻ ഓഫ് ഫോഴ്സസ്. രണ്ട് ഫോഴ്സ് നമുക്ക് തരുന്നു, അതിന് തുല്യമായ ടോട്ടലായിട്ടുള്ള റിസൾട്ടൻ്റ് എഫക്റ്റ് എന്താണെന്ന് കാണാൻ തന്നിരിക്കുന്ന രണ്ട് ഫോഴ്സിനെ പാലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡാക്കി പാലോഗ്രാം കൺസ്ട്രക്ട് ചെയ്ത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ കിട്ടുന്നതാണ് കമ്പോസിഷൻ ഓഫ് ഫോഴ്സിൻ്റെ റിസൾട്ട്. നമുക്ക് കിട്ടുന്ന വാല്യൂ ടോട്ടൽ ഫോഴ്സാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. ഇതാണ് കമ്പോണൻസ് കാണുക എന്ന് പറയുന്നതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. ഇന്ന് ക്ലാസ്സിലെ ഡിസ്കഷനിൽ നമുക്കുണ്ടായ പ്രശ്നങ്ങളൊന്ന് പറയാം. ഒരു ഇംഗ്ലണ്ട് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇന്ന് ക്ലാസ്സിലെ വെലോസിറ്റി വെക്ടർ ആയിരുന്നത്. ഒരു വെലോസിറ്റി വെക്ടർ, ആ വെലോസിറ്റി വെക്ടർ കമ്പോണൻസ് എഴുതണം. കമ്പോണൻസ് എഴുതാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ കണ്ടല്ലോ ഹൊറിസോണ്ടൽ എക്സും വെർട്ടിക്കൽ വൈയും കമ്പോണൻസ് എഴുതാം. ഇംഗ്ലണ്ട് ആയിട്ടുള്ള ഒരു എക്സും മറ്റൊരു ആംഗിളിൽ നിൽക്കുന്ന വൈ ആക്സിയുമായിട്ടുള്ള കമ്പോണൻസ് എഴുതാം. ഞാനിപ്പോൾ എൻ്റെ റെഫറൻസ് ആക്സിസ് ഹൊറിസോണ്ടൽ എക്സും വെർട്ടിക്കൽ വൈയും ആണെങ്കിൽ എങ്ങനെ കമ്പോണൻസ് എഴുതും എന്നുള്ളതാണ് സംസാരിക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. തീറ്റ ആംഗിൾ അറിയാമെങ്കിൽ നേരത്തെ പറഞ്ഞ വാല്യൂ ഉപയോഗിച്ച് ഈ താഴത്തെ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് വി കോസ് തീറ്റയും ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ഈ ഒരു ചെറിയ ഹൈറ്റ് വി സൈൻ തീറ്റയുമാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ആ ഐഡിയ തന്നെ. ഇനി ഞാൻ റെഫറൻസ് ആക്സിസ് ഒന്ന് മാറ്റുകയാണ്. എൻ്റെ വെലോസിറ്റി ഇങ്ങനെ തന്നെ ഇംഗ്ലണ്ടായിട്ടിരിക്കട്ടെ. വിത്ത് എ ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈൻ ആ വെലോസിറ്റിയുടെ ആംഗിൾ തീറ്റ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ എൻ്റെ റെഫറൻസ് ആക്സിസ് ഒന്ന് മാറ്റുകയാണ്. ഞാൻ റെഫറൻസ് ആക്സിസ് ഇത്തിരി വ്യത്യസ്തമായ ഒരു ആംഗിളിലായിക്കോട്ടെ. ഇങ്ങനെ ഒരു എക്സും ഇതുമായിട്ട് 90 ഡിഗ്രി നിൽക്കുന്ന ഇങ്ങനെ ഒരു വൈയും, ഇത് മൊത്തം റെഡ് ടു റെഡ് 90 ഡിഗ്രിയാണ്. ഇവിടെ ഞാൻ കമ്പോണൻ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത് വെലോസിറ്റി വെക്ടറാണ്. ഈ തീറ്റ ആംഗിൾ ഡിപ്പെൻഡ് ചെയ്തല്ല കമ്പോണൻ്റ് ഉണ്ടാക്കേണ്ടത്. ഈ തീറ്റ ആംഗിൾ ഒരു ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈനുമായിട്ടുള്ളതാണ്, എൻ്റെ റിയൽ എക്സ് ആക്സിസ് അതല്ല. എനിക്ക് എക്സ് ആക്സിസിലേക്ക് കമ്പോണൻ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ വൈക്ക് പാരലായിട്ട് ഞാൻ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരു വെക്റ്റർ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ആംഗിളുണ്ട്, ആ ആംഗിൾ ആൽഫ എന്ന് വിളിച്ചാൽ അത് ഉപയോഗിച്ച് എനിക്ക് ചെയ്യത്തുള്ളൂ വി കോസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് എക്സസൈസിനെ പാരലലായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ ഇവിടെ ചെരിഞ്ഞ ഒരു വെലോസിറ്റി വെക്റ്റർ കിട്ടും, ഇത് വി സൈൻ ആൽഫ. അത് ഞാൻ ആദ്യം റെഫർ ചെയ്ത എക്സസൈസിൽ നിന്ന് മാറി പുതിയൊരു എക്സസൈസ് എടുത്തു. ഫസ്റ്റ് എക്സസൈസ് ലെഫ്റ്റ് സൈഡിലെ ഫിഗർ കാണുന്ന പോലെ തീറ്റ ആംഗിളിലും പുതിയ എക്സസൈസ് ലെഫ്റ്റ് സൈഡിലെ ഫിഗർ കാണുന്ന പോലെ ആൽഫ ആംഗിളിലുമാണ് റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എനിക്ക് കമ്പോണൻസ് എഴുതേണ്ട രീതികൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇനി വീണ്ടും ഞാനൊരു കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് അതിനെ മറ്റൊരു സ്പേസ് എടുക്കാം. എൻ്റെ കയ്യിൽ ഹൊറിസോണ്ടലായിട്ടൊരു വെലോസിറ്റി വെക്ടറുണ്ട്, ഇതിന് കമ്പോണൻസ് എഴുതണം.
അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഏതാണ് കമാൻഡ്സ് എഴുതാൻ ഉദ്ദേശിക്കുന്ന റെഫറൻസ് ആക്സസുകൾ. ഞാൻ ഹൊറിസോണ്ടൽ എക്സ് എടുക്കാം, വെർട്ടിക്കൽ വൈ എടുക്കാം, ഇതാണ് റെഫറൻസ് ആക്സസുകൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു പാരാമീറ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഹൊറിസോണ്ടലായിട്ടുള്ള എക്സസൈസിലേക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അതേ ലെങ്കിൽ തന്നെയാണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഈ കാണുന്ന വെക്റ്റർ വി തന്നെയാണ് അതിൻ്റെ എക്സ് കമ്പോണൻ്റ്. ചെരിഞ്ഞായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വൈ ആക്സിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. ഇത് ഹൊറിസോണ്ടലി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള വൈ ആക്സ് ഇവിടെ ഉണ്ട്, ഹൊറിസോണ്ടലായിട്ടുള്ള എക്സ് ആക്സ് ഇവിടെയും ഉണ്ട്. ആ എക്സസൈസിൽ അതേ വെലോസിറ്റി വെക്റ്റർ തന്നെ എക്സ് കമ്പോണൻ്റ് ആയിട്ട് കിട്ടി. ഇവിടെ വെർട്ടിക്കലായിട്ടുള്ളത് നോക്കിയാൽ നമ്മുടെ ഫോർമുല അനുസരിച്ച്, സോറി ഇവിടെ എഴുതാം, വി സൈൻ തീറ്റ എന്ന് എഴുതണം. എന്താണ് ഈ തീറ്റ? നമ്മുടെ വെലോസിറ്റി വെക്റ്ററും നമ്മുടെ എക്സസൈസും തമ്മിലുള്ള ആംഗിളാണല്ലോ തീറ്റ. അത് ഈ കേസിൽ സീറോയാണ്, കാരണം വെലോസിറ്റി വെക്ടറും എക്സസൈസും ഒരേ ലൈനിലാണ്, പാരലലാണ്. അപ്പോൾ വി സൈൻ സീറോ വരും, അത് സീറോയാണ്. ഇങ്ങനെയുള്ള ഹൊറിസോണ്ടലി ലേ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പാരാമീറ്ററിന് ഒരു ഹൊറിസോണ്ടൽ എക്സ് ആക്സിസിൽ അതുതന്നെ ഒരു കമ്പോണൻ്റായിട്ട് നിലനിൽക്കുമ്പോൾ വെർട്ടിക്കൽ വൈ ആക്സിസിൽ കമ്പോണൻ്റ് ഇല്ല. ഇത് മറ്റൊരു രീതിയിൽ പറയാം, ഈ വെലോസിറ്റി വെക്റ്റർ ഇൻക്ലൈൻഡ് ആണെന്ന് വിചാരിക്കുക. എൻ്റെ റെഫറൻസ് ആക്സിസ് എക്സും അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് ആണ്. ഈ വെലോസിറ്റി വെക്ടറിന് പാരലലായിട്ടുള്ള ഇൻക്ലൈൻഡ്, വൈ ആക്സിസ് അതിന് 90 ഡിഗ്രിയിൽ. ഇപ്പോൾ നോക്കൂ, എക്സ് ആക്സിൽ ആണ് വെലോസിറ്റി വെക്റ്റർ കിടക്കുന്നത്. എക്സ് ആക്സും വെലോസിറ്റി വെക്റ്ററും തമ്മിലുള്ള ആംഗിൾ സീറോയാണ്. അപ്പം ഹൊറിസോണ്ടൽ കമ്പോണൻ്റെ വി കോസ് തീറ്റയാണ്, അത് വി കോസ് സീറോ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു വി. സെയിം വെലോസിറ്റി വെക്റ്റർ തന്നെയാണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്. ഈ സൈഡിൽ വരേണ്ട വെർട്ടിക്കൽ കമ്പോണൻ്റോ, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇവിടെയാണ് കിട്ടേണ്ടത്. ഇവിടെയാണല്ലോ വൈ ആക്സിസിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവേണ്ടത്. അത് വി സൈൻ സീറോയാണ്, ഇസ് ഈക്വൽ ടു സീറോ. ഇന്ന് ക്ലാസ്സിൽ ഞാൻ ഒരു പാർട്ടിക്കിളിൻ്റെ കർവ്ഡ് പാത്തിലുള്ള ഒരു ട്രാവലിംഗ് സമയത്ത് എ എന്ന പോയിൻറ്റിൽ നിന്നും അത് വി എന്ന പോയിൻറ്റിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഡെൽറ്റ ടി ടൈമും കൊണ്ട് ഒരു ഡെൽറ്റ എസ് ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ഈ എ എന്ന പോയിൻറ്റിൽ വെലോസിറ്റി വെക്റ്റർ വരച്ചത് ആ കർവിനൊരു ടാഞ്ചൻ്റ് ആയിട്ടാണ്. ഈ വെലോസിറ്റി വെക്ടറിൻ്റെ കമ്പോണൻസ് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസും വെർട്ടിക്കൽ വൈ ആക്സിസും ഉപയോഗിച്ച് എഴുതാൻ നമുക്കറിയാം. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് വരച്ച് അതുമായിട്ട് ആംഗിൾ തീറ്റയാണെന്ന് ഡിസ്കഷനെ മാർക്ക് ചെയ്തിരുന്നു. അതിനനുസരിച്ച് ഇവിടെ വരേണ്ട കമ്പോണൻ്റ് ഈ കോസ് തീറ്റയാണ്, ഇവിടെ വരേണ്ട സൈഡ് കമ്പോണൻ്റ് വി സൈൻ തീറ്റയാണ്. പക്ഷേ ഞാൻ അത് നമുക്ക് ചെയ്യാവുന്ന അറിവിലുള്ള കാര്യമാണ്. ഞാൻ പുതിയൊരു കമ്പോണൻ്റ് സിസ്റ്റത്തിലേക്ക് പോകാനാണ് ഇന്ന് ശ്രമിച്ചത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും എടുക്കാനല്ലായിരുന്നു ഉദ്ദേശം. പകരം ഈ വെലോസിറ്റി വെക്റ്റർ ഒരു ടാഞ്ചൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ആ ടാഞ്ചൻറ്റിൻ്റെ ദിശയിൽ തന്നെ എക്സ് ആക്സിസിനെ ഫിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഗ്രീൻ ഒരു ഡിഫറെൻറ്റ് കളറിൽ എക്സ് ആക്സിസ് വരയ്ക്കാം. ഇങ്ങനെ തന്നെ എക്സ് ആക്സിസ്. ഇപ്പോൾ വൈ ആക്സിസ് 90 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വേണം വരാൻ വൈ ആക്സിസ്. ഈ എക്സ് ആക്സിസിലാണ് ഈ ടാഞ്ചൻ്റ് വെലോസിറ്റി വെക്റ്റർ പ്ലേസ്ഡ് ആയിരിക്കുന്നതെങ്കിൽ ആ വെലോസിറ്റി വെക്ടറിൻ്റെ ഈ എക്സ് ആക്സിസിലുള്ള കമ്പോണൻ്റ് വെലോസിറ്റി വെക്റ്റർ ഇറ്റ്സെൽഫ് ആണ്. ഈ വെലോസിറ്റി വെക്ടറിന് വൈ ആക്സിസിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്രൗൺ വൈ ആക്സിസിൽ കമ്പോണൻ്റ് ഇല്ല, സീറോയാണ്. ഇതിനെ ഞാൻ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും അല്ല വിളിക്കുന്നത്, ഇത് ടാഞ്ചൻ്റ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റും നോർമൽ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റും. ഈ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനാണ് ടാഞ്ചൻറ്റിൻ്റെ ഡയറക്ഷൻ, കാരണം കർവിൽ എ എന്ന പോയിൻറ്റിലുള്ള ടാഞ്ചൻ്റ് ആണല്ലോ ഇപ്പോൾ എക്സ് ആക്സിസ്, ആ ടാഞ്ചൻറ്റിലാണല്ലോ ആ വെലോസിറ്റി വെക്റ്റർ കിടക്കുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വെലോസിറ്റി വെക്റ്റർ വരച്ചിരിക്കുന്ന ടാഞ്ചൻ്റ് ഡയറക്ഷനിലാണ്, ടാഞ്ചൻ്റ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ആ വെലോസിറ്റി വെക്റ്റർ തന്നെയാണ്. എപ്പോഴും ഒരു ടാഞ്ചൻറ്റിനെ നോർമൽ എന്ന് പറഞ്ഞാൽ അതിന് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ വൈ ആക്സിസ് അതുപോലെ സങ്കല്പിച്ചാൽ
ആ ഡയറക്ഷൻ നോർമൽ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ഇവിടെ സീറോ ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ കമ്പോണൻ്റ് എലോങ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആ വെലോസിറ്റി വെക്ടർ ഇറ്റ്സെൽഫ്. വെലോസിറ്റിയുടെ കമ്പോണൻ്റ് എലോങ് നോർമൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സീറോ. അതാണ് ഈ കേസിൽ. പക്ഷേ രണ്ടാമത്തെ കേസിൽ വെലോസിറ്റിയുടെ ടാൻജൻറ്റ് വെക്ടർ ഇവിടെ വരും. വെലോസിറ്റി ഒരു പുതിയ വെലോസിറ്റി ആയിട്ട് മാറും, ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും. വെലോസിറ്റി വി പ്ലസ് ഡി വി, വി പ്ലസ് ഡി വി എന്ന് കൂടിയിട്ടുണ്ടാകും. തന്നെയുമല്ല ആ ടാൻജൻറ്റിൻ്റെ ആംഗിൾ നോക്കുക, എക്സ് ആക്സിസുമായിട്ട് ഒരു പുതിയ ആംഗിളാണ്, അത് തീറ്റ പ്ലസ് ഡി തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ. ഇവിടെയും ഈ വെലോസിറ്റി വെക്ടറിനും കമ്പോണൻ്റ് എനിക്ക് എഴുതണം. ഹൊറിസോണ്ടൽ എക്സ് കമ്പോണൻ്റ് എഴുതാൻ പറ്റും, വെർട്ടിക്കൽ വൈ കമ്പോണൻ്റ് എഴുതാൻ പറ്റും. എനിക്ക് വേണ്ടത് ഈ ടാൻജൻറ്റ് കമ്പോണൻറ്റും നോർമൽ കമ്പോണൻറ്റുമാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ടാൻജൻ്റായിട്ട് എടുത്ത അതേ ദിശയിൽ ഞാൻ ഇവിടെയും കമ്പോണൻറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ദിശയിൽ ആണല്ലോ നമ്മുടെ ടാൻജൻറ്റ് എക്സ് ആക്സിസ്, ഈ ദിശയിലാണല്ലോ നമ്മുടെ നോർമൽ വൈ ആക്സിസ്. അപ്പോൾ നോക്കുക, ഇവിടെയാണ് ആ ടാൻജൻറ്റ് വെലോസിറ്റി വെക്ടർ ഉണ്ടാവുക. ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ തീറ്റ തീറ്റ പ്ലസ് ഡി തീറ്റ, ഇതിൻ്റെ രണ്ടിനെയും ഡിഫറൻസായ ഡെൽറ്റ തീറ്റയാണ്. ഈ കമ്പോണൻ്റ് എന്താണ്? വി പ്ലസ് ഡെൽറ്റ വി ഇൻറ്റു കോസ് ഡെൽറ്റ തീറ്റ. കാരണം കോസ് തീറ്റ ചേർത്താണല്ലോ ആ ഒരു കമ്പോണൻ്റ് എഴുതേണ്ടത്, തീറ്റയുടെ അടുത്തുള്ള കമ്പോണൻ്റ്. അപ്പോൾ ഇപ്പുറത്തുള്ള കമ്പോണൻ്റോ? അത് ഈ കിട്ടുന്നതാണ്, ഇപ്പുറത്തുള്ള കമ്പോണൻ്റ്. അത് നോർമൽ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ്. ഇത് വെലോസിറ്റിയുടെ ടാൻജൻറ്റ് കമ്പോണൻ്റ്, ഇത് വെലോസിറ്റിയുടെ നോർമൽ കമ്പോണൻ്റ്. ഇതാണ് നോർമൽ കമ്പോണൻ്റിൻ്റെ വാല്യൂ. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം, വി പ്ലസ് ഡെൽറ്റ വി ഇൻറ്റു സൈൻ ഡെൽറ്റ തീറ്റ. അപ്പോൾ ഈ പുതിയ പൊസിഷനിൽ, വി എന്ന പൊസിഷനിൽ പുതിയ വെലോസിറ്റിയാണ് വി പ്ലസ് ഡെൽറ്റ വി, അതിന് പുതിയ ടാൻജൻ്റ് ഡയറക്ഷനാണ്. ആ ടാൻജൻ്റ് ഡയറക്ഷൻ താഴെയുള്ള ആംഗിൾ നോക്കുക, തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ ആംഗിളാണ്. അവിടെ പഴയ വെലോസിറ്റിയുടെ ടാൻജൻ്റ് ഡയറക്ഷനിലും പഴയ വെലോസിറ്റിയുടെ നോർമൽ ഡയറക്ഷനും ഞാനതിന് രണ്ട് കമ്പോണൻസ് എഴുതുകയാണ്. അതിന് അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ വേണം, അത് ഡെൽറ്റ തീറ്റ ആംഗിളാണ്. ആ ആംഗിൾ അറിയാമെങ്കിൽ എനിക്ക് ഈ ഉള്ള കമ്പോണൻ്റ് ആംഗിളോട് ചേർന്നുള്ള കമ്പോണൻറ്റ് വി പ്ലസ് ഡെൽറ്റ വി ഇൻറ്റു കോസ് ഡെൽറ്റ തീറ്റയും അതിൻ്റെ ഇപ്പുറത്ത് നോർമൽ ഡയറക്ഷനിലുള്ള ഈ ഒരു കമ്പോണൻറ്റ് താഴെ എഴുതിയിരിക്കുന്ന വി പ്ലസ് ഡെൽറ്റ വി ഇൻറ്റു സൈൻ ഡെൽറ്റ തീറ്റയുമായിട്ട് കണ്ടെത്താൻ പറ്റുന്നു. ഈ ഒരു അറിവിലേക്ക് എത്താനാണ് ഇന്നത്തെ ആ ഡിസ്കഷനും കൊണ്ട് ശ്രമിച്ചത്. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഇത് മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ തുടർച്ചയായിരിക്കും നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.